മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഭാര്യയ്ക്ക് കണ്ണൂർ സർവകലാശാലയിൽ നിയമനം നൽകാനുള്ള നടപടി ഗവർണർ സ്റ്റേ ചെയ്തു. മലയാളം വിഭാഗത്തിലെ അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിൽ കെ കെ രാഗേഷിന്റെ ഭാര്യ പ്രിയാ വർഗീസിന് നിയമനം നൽകാനുള്ള നടപടികൾക്കാണ് സ്റ്റേ. സിൻഡിക്കേറ്റ് തീരുമാനം റദ്ദു ചെയ്യാനുള്ള സർവകലാശാലാ നിയമത്തിലെ വകുപ്പനുസരിച്ച് വൈസ് ചാൻസലറോട് വിശദീകരണം ചോദിച്ചിട്ടുമുണ്ട്. സ്വജനപക്ഷപാതം ആരോപിക്കപ്പെട്ട പരാതിയിലാണ് ഗവർണറുടെ കടുത്ത നടപടി. വൈകുന്നേരം 5:50 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് യാത്ര തിരിക്കുന്നതിന് മുമ്പ് ഗവർണർ നടത്തിയ പ്രതികരണമാണിത്. പറഞ്ഞ സമയത്തിൽ അല്പം മാറ്റം വന്നെങ്കിലും പ്രതീക്ഷിച്ചതുപോലെ കടുത്ത തീരുമാനം തന്നെ വന്നു. കണ്ണൂർ സർവകലാശാലയിലെ മലയാളം വിഭാഗത്തിലെ അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിലേക്ക് നടത്തിയ നിയമന നടപടികൾ ഗവർണർ സ്റ്റേ ചെയ്തു. ഇനിയൊരു ഉത്തരവുണ്ടാകുന്നവരെ നിയമന നടപടിയുമായി മുന്നോട്ടു പോകാനാവില്ലെന്നാണ് ഗവർണർ സർവകലാശാല വി സിക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇതോടെ ഒന്നാം റാങ്കുകാരിയായ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കെ കെ രാഗേഷിൻ്റെ ഭാര്യ പ്രിയാ വർഗീസിന് നിയമനം നൽകാനുള്ള കണ്ണൂർ സർവകലാശാലയുടെ നീക്കം തടസ്സപ്പെട്ടിരിക്കുകയാണ്. നിയമന നടപടികൾ സംബന്ധിച്ച സിൻഡിക്കേറ്റ് തീരുമാനം റദ്ദാക്കാൻ സർവകലാശാല നിയമത്തിലെ സെക്ഷൻ 7(3) വകുപ്പ് ചാൻസലറായ ഗവർണർക്ക് അധികാരം നൽകുന്നുണ്ട്. ഇതുപ്രകാരമുള്ള നടപടിക്ക് മുൻപ് വിസ്തീകരണം നൽകണമെന്നാണ് ചട്ടം. അതനുസരിച്ച് സർവകലാശാല വി സിക്ക് ഗവർണർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. As long as I am chancellor, there is no question that favoritism, nepotism will be allowed in the matter of appointment. UGC നിഷ്കർഷിക്കുന്ന അധ്യാപന പരിചയമില്ലാത്ത പ്രിയാ വർഗീസിന് ഒന്നാം റാങ്ക് നൽകിയതിനെതിരെ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി നൽകിയ പരാതിയിലാണ് ഗവർണറുടെ നിർണായക നടപടി. 8 വർഷം അധ്യാപന പരിചയം വേണ്ടിയിടത്ത് പ്രിയാ വർഗീസിന് അതില്ലെന്നാണ് പരാതിക്കാർ പറയുന്നത്. ഗവേഷണ പഠനം നടത്തിയ കാലയളവും ഡെപ്യൂട്ടേഷൻ കാലയളവും അധ്യാപന പരിചയമായി കണക്കാക്കുമെന്നായിരുന്നു പ്രിയാ വർഗീസിൻ്റെയും സർവകലാശാല വിസിയുടെയും വാദം. AGയുടേത് ഉൾപ്പെടെയുള്ള നിയമദേശങ്ങളാണ് പ്രിയയുടെയും സർവകലാശാലയുടെയും പിടിവള്ളി. എന്നാൽ ഈ വാദങ്ങൾ തള്ളിക്കൊണ്ടാണ് ഗവർണർ നിയമന നടപടികൾ സ്റ്റേ ചെയ്തിരിക്കുന്നത്. ഗവർണറുടെ നടപടിയിൽ പ്രതികരണമില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു അറിയിച്ചു. സർക്കാരല്ല സർവകലാശാലയാണ് നിയമനം നടത്തിയെന്നാണ് മന്ത്രിയുടെ വാദം. ആർ ശ്രീജിത്ത്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.